ആറുണിയുടെ കഥകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നിരീക്ഷിച്ച ഒരു പ്രത്യേകതയാണ് പ്രധാന കഥാതന്തുവിൽ നിന്ന് മാറിയിട്ടുള്ള ഉപാഖ്യാനങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത്തരം ഒരു ഘടന സത്യത്തിലെ ഒരു ഗ്രാൻഡ് നറേറ്റീവ്സിന് ഒക്കെ ഉള്ള ഒരു ഘടനയാണെന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. മലയാളത്തിലെ ആധുനികാന്തര സാഹിത്യം ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഒരു പുതിയ കഥാപരിസരമൊക്കെ രൂപീകരിച്ചത്. ഉണ്ണിച്ചേട്ടൻ ഇപ്പോൾ അതിനെയും മറ്റൊരു തരത്തിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഴുത്തിലെ ഈ പരീക്ഷണാത്മകതയെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമോ? പരീക്ഷണമൊന്നുമല്ല, നമുക്ക് ഞാൻ ഒരു പത്രം വായിക്കുന്ന സമയത്ത് തലക്കെട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ താഴത്തെ ചരമക്കോളവും വായിക്കാറുണ്ട്. ഇതൊരു മനുഷ്യൻ്റെ നോട്ടത്തിനകത്ത് നമ്മളിങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യപ്പെടുക, പല നോട്ടങ്ങളുമുണ്ട്. അതായത് നമ്മൾ ഒരു മനുഷ്യനൊരു പല ജീവിതങ്ങൾ ജീവിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ നോട്ടങ്ങളും നമ്മുടെ കാഴ്ചകളുമൊക്കെ മാറിപ്പോകുന്നത്. അപ്പം കഥയിൽ ഈ പറയുന്ന പല ഉപാഖ്യാനങ്ങളിലേക്കും പോകാറുണ്ട്. അത് പരീക്ഷണമല്ല, അതിൻ്റെ ഒരു രീതിയാണ്. ഒബ്സീനിറ്റി, പബ്ലിക് മൊറയിൽ, ഇതേപോലെയൊക്കെയുള്ള സങ്കല്പങ്ങളെ ലംഘിക്കാനോ എതിർക്കാനോ ഒക്കെ ധൈര്യമുള്ള ആളുകളും മുന്നോട്ട് വരുന്നു. ഇത് സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണോ സിനിമയിലുണ്ടാകുന്നത്, അതോ ഇത്തരം എഴുത്തുകളും സിനിമകളും സമൂഹത്തിൽ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ കേരളം ധൈര്യം കാണിച്ചിരുന്ന, ആർജവം കാണിച്ചിരുന്ന കാലത്തിലൊന്നും പുറകോട്ട് സഞ്ചരിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് ഒബ്സീനിറ്റി എന്ന് പറയുന്നത് ഒബ്സീനിറ്റിക്ക് വേണ്ടിയൊന്നുമല്ല. ഒരു എഴുത്തുകാരനായാലും പെയിൻറ്ററായാലും ഫിലിം മേക്കറായാലും അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ട് അയാൾക്ക് തോന്നിയത്, അയാൾ അനുഭവിച്ചത് മറ്റുള്ളവർക്ക് പകരുന്ന കാര്യത്തിൽ അയാൾ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഭാഷയാവാം, ദൃശ്യങ്ങളാവാം, എന്തിനായിരുന്നാലും അതിലൊക്കെ കുറേ കൂടെ അതിനെ അങ്ങനെ തന്നെ കലയുടെ ഒരു മണ്ഡലത്തിൽ സംഭവിക്കുന്ന ഒരു പുതിയ ഭാഷയായോ വാക്കായോ ശബ്ദമായൊക്കെ അതിനെ സ്വീകരിച്ചിരുന്നൊരു കാലത്തിൽ നിന്നൊക്കെ പുറകോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. പഴയ ഞാൻ പറഞ്ഞ ശാക്തേയ പൂജയില്ലേ, അതിൽ മദ്യം, സ്ത്രീ, യോനി പൂജ വരെ നടന്ന സ്റ്റേറ്റാണ് കേരളം. എൻ്റെ നാട്ടിൽ കാത്തലിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, സിൻ, ഈ പാവബോധം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അടിച്ചേൽപ്പിച്ച ഈ വൈദേശിക ആധിപത്യത്തിൻ്റെ പുറകെ വന്നെത്തിയ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കുറേ കൂടെ ലിബറലായി, ട്രാൻസ്പെറൻ്റായി ഇത്തരം വിഷയങ്ങളെ, ലിബറലെന്നും ട്രാൻസ്പെറൻ്റ് ഞാൻ പറയുമ്പോൾ ഇതിങ്ങനെ ഉച്ചൈസർ ഇങ്ങനെ ഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ത്രീ വിരുദ്ധ കഥകൾ തുടർച്ചയായി എഴുതുന്ന, അങ്ങനത്തെ ഇമേജറീസ് ഉണ്ടാക്കുന്ന ഒരാളാണ് ഉണ്ണിയാർ എന്ന് വിമർശിക്കപ്പെടാറുണ്ട്. നിലപാടുകളിലെ ഒരു വശവും സൃഷ്ടിയുടെ മറ്റൊരു വശവും എങ്ങനെയാണത്? ഒരു സ്ത്രീവിരുദ്ധനായ കഥാകൃത്താണ് എന്നൊരാൾ അല്ലെങ്കിൽ കുറേ ആളുകൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ നിലപാടുകളിലോ എൻ്റെ കഥകളിലോ എൻ്റെ സമീപനങ്ങളിലോ മാറ്റം വരാൻ പോകുന്നില്ല. അത് ഞാൻ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാറില്ല. കാരണം എൻ്റെ കൺവിക്ഷനാണ്, അല്ല ഞാൻ എൻ്റെ ഐഡിയോളജിക്കലായിട്ടുള്ള, എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള, എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭാവനകൾക്കുമായിട്ട് ബന്ധപ്പെട്ട എന്നോട് മാത്രമേ സത്യസന്ധനാകാൻ പറ്റൂ. പുറത്ത് നിൽക്കുന്ന ഒരാൾ നിങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കനുസരിച്ച് ഞാൻ എന്നെ മാറ്റേണ്ട ആവശ്യമില്ല. ഇത്ര ആളുകൾ വായിക്കപ്പെട്ട ഒരു കഥയാണല്ലോ ഇത്. ഒരു കഥ തുടക്കം മുതൽ അവസാനം വരെ വായിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാനും ആ കഥയിൽ എന്തോ ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതിനെക്കുറിച്ച് ആളുകൾ ചീത്ത പറയുന്നത് ഞാനത് കാര്യമാക്കാറില്ല. 3 പേരും ഫാൻറ്റസികൾ വല്ലാതെ ഉപയോഗിക്കുന്ന ആളുകളാണ് അവരവരുടെ മാധ്യമങ്ങളിൽ. ഇപ്പോൾ ഫാൻറ്റസി തീർത്തും വേണ്ട എന്ന് തോന്നിയിട്ട് മാറ്റി എഴുതിയ രംഗങ്ങളൊക്കെ അല്ലെങ്കിൽ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫിക്ഷനിൽ അങ്ങനെ ഒരു മാറ്റിയെഴുത്തിൻ്റെ വരുന്നില്ല. അത് കൃത്യമായിട്ട് അങ്ങനെ മാറ്റിയതിൻ്റെ കാരണം ഫാൻറ്റസി എന്ന നിലയ്ക്കല്ലാതെ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് അപ്പോൾ ഞാനൊരു ഫാൻറ്റസി ഇവിടെ സൃഷ്ടിക്കാം എന്ന് വിചാരിച്ചാലല്ല ഒരു റൈറ്ററും അത് എഴുതുന്നുണ്ടാവുക. ആ എഴുത്തിൻ്റെ സ്വാഭാവിക പ്രക്രിയയിൽ അത് വന്നു ചേരുന്നതാണ്. അത് ഫാൻറ്റസി ആണെന്ന് പോലും പക്ഷെ നമുക്കപ്പോൾ അറിയില്ല ആ സമയത്ത് എഴുതുന്ന സമയത്തും. ഇനി നല്ലൊരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളവും അത് ഫാൻറ്റസി അല്ല, അത് അതിൻ്റെ ആ കൃതിയുടെ ഭൂമികയിലുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. ഫാൻറ്റസി എന്നൊക്കെ പറയുന്ന ഇത്തരം സാങ്കേതിക പദങ്ങൾ ഒരു കൃതി രചിക്കാനുള്ളതല്ല, അത് കൃതി വായിക്കാനുള്ള ഉപാധികളാണ്. സാർ അങ്ങനെ ഉണ്ടാക്കി വെച്ചൊരു സൃഷ്ടി നമ്മളെ സംബന്ധിച്ച് അതൊരു സാഹിത്യ സൃഷ്ടിയാണല്ലോ. ആ ഫാൻറ്റസി എന്ന് ഞാൻ വീണ്ടും ഇപ്പോൾ ഉപയോഗിക്കുന്നു. കാരണം അദ്ദേഹം എഴുതി കഴിഞ്ഞു, ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. അങ്ങത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഞാനെന്നൊരു സിനിമയ്ക്കകത്ത് രാജീവൻ നോവലിൽ എഴുതിയിട്ടില്ലാത്ത ഒരു സീക്വൻസ് ഉണ്ട്. അച്ഛൻ മരിച്ച രാത്രിയിൽ അയാൾ അന്ധയായ ഭാര്യയോട് സഹശയനത്തിന് തയ്യാറാവാൻ ആവശ്യപ്പെടുകയും അവരതിന് കീഴ്പ്പെടുകയും ചെയ്തിട്ട്, പക്ഷേ ഇയാളുടെ ഒരു ഭ്രമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഭ്രാന്തി എന്ന് പറയുന്നത് അയാൾക്ക് തൻ്റെ ഉടലിന് കീഴെ അയാൾ കാണുന്ന മുഖങ്ങൾ മരിച്ചുപോയ വല്യമ്മയാണ്, അയാൾ കണ്ടിട്ട് ഓർമ്മയിൽ പോലും കണ്ടിട്ടില്ലാത്ത അമ്മയാണ്, അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ നകുലൻ്റെ അല്ലെങ്കിൽ അയാളുടെ പാർശ്വ സഹോദരൻ്റെ അമ്മയായ കുഞ്ഞൂലിയൊക്കെ അയാൾ കാണുന്നുണ്ട്. അത് നോവലില്ലാത്ത കാര്യങ്ങളാണ്. രാജുവും പറഞ്ഞതുപോലെ എന്നാൽ പിന്നെ ഇവിടെ ഒരു ഫാൻറ്റസി ആയിക്കളയാമെന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത്. ഒരു ഡിവൈസ് എന്ന നിലയിൽ ഇത് പറയാൻ നമ്മൾ അവലംബിക്കുന്ന ഡിവൈസുകളിൽ ഒന്നായിരിക്കും പെട്ടെന്ന് അതിനൊരു നോൺ റിയൽ ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെ കൊണ്ടായിരിക്കും ചിലപ്പം ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യുന്നതോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ. സംവിധായകൻ്റെ അത്തരം സ്വാതന്ത്ര്യങ്ങൾക്ക് പൂർണ്ണമായും കഥയെ വിട്ടുകൊടുക്കുന്നു. ഇതിനകത്തൊരു പ്രധാന ഒരു കാര്യം, നമ്മളൊരു തിരക്കഥയെ നമ്മൾ എന്തെല്ലാം എഴുതിയാലും അത് ഒരു സംവിധായകൻ അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുള്ളൂ, അദ്ദേഹം എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നുള്ളൂ, അത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും നമുക്ക് എങ്ങനെ എഴുതി വയ്ക്കാം എല്ലാ സ്വാതന്ത്ര്യത്തിനും, പക്ഷെ അത് എങ്ങനെ ഒരാൾ കൺസീവ് ചെയ്യുന്നു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സീനിൽ മഴയുണ്ടായാലോ എന്ന് ചോദിക്കുമ്പോൾ ഞാനെന്ന നിർമ്മാതാവിൻ്റെ വളരെ തുച്ഛമായ ഒരു പോക്കറ്റ് വെച്ചിട്ട് മഴ വേണ്ട ഉണ്ണി എന്ന് ഞാൻ പറയും. അത് കോംപ്രമൈസ് തന്നെയാണല്ലേ, ആ ഒരു നിവൃത്തിയില്ലായ്മയാണ്. അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ടായിട്ടുണ്ടോ? ലീലയിലുണ്ടായിട്ടില്ല. എഡിറ്റിൽ കണ്ടപ്പോൾ ചില ഷോട്ടുകൾ വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ബിജുമേനോനെയും ലീലയായിട്ട് അഭിനയിച്ച പെൺകുട്ടിയെയും വിളിച്ചു വരുത്തി അത് വയനാട്ടിൽ വെച്ച് വീണ്ടും ഷൂട്ട് ചെയ്ത്. കാരണം ആത്യന്തികമായിട്ടൊരു സിനിമ ഈ സംവിധായകൻ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്ക് അതൊരു ഇതാണല്ലോ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ആ ഒരു മീഡിയത്തോട് കാണിക്കേണ്ട സത്യസന്ധത ഉണ്ടല്ലോ. വേറൊരു പ്രൊഡ്യൂസറാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. പക്ഷെ അത് വേറൊരു പ്രൊഡ്യൂസറാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇതറിയില്ലായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് എന്താ ഷൂട്ട് ചെയ്യാൻ അറിയില്ല. കാരണം അതൊരു വലിയൊരു പ്രശ്നമാണ്. കൊമേഴ്സ്യൽ വിജയമാവുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങളെയൊക്കെ ചേർത്ത് വെച്ചാൽ പറയുന്നത് പലർക്കുമുള്ള മറുപടി ആയിരിക്കില്ലേ? ഇതിൽ മറുപടിയും ഉത്തരവൊന്നുമല്ല. വെള്ളിയാഴ്ച ദിവസം ഇത് പ്രേക്ഷകരുടെ മുമ്പിലെത്തുമ്പോൾ അവർക്കത് സ്വീകാര്യമാകുമോ ഇല്ലയോ എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. അവിടെയാണ് ചോദ്യവും ഉത്തരവും. അവിടെ എല്ലാ ചോദ്യവും ഉത്തരവും അവസാനിക്കും. അവർക്കത് രുചിച്ചില്ല എങ്കിൽ ആ വേദന ഞാനും ഉണ്ണിയും സ്വകാര്യമായി അനുഭവിക്കേണ്ടി വരും. പ്രധാനമായും ഞാൻ തന്നെ, കാരണം ലീല എന്ന കഥ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. സിനിമ എന്ന ഫോമിൽ അത് ആളുകൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ, ഇനി ഇഷ്ടമായാൽ അത് ഒരുപാട് സന്തോഷം തരും നമുക്ക്. സുജിത്ത് കുറേ നേരമായിട്ട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, വിപണി ഇതൊരു ആൾ ആഗ്രഹിച്ചാൽ ഒരു 5 കൊല്ലത്തിന് ശേഷം നമ്മളൊരു സിനിമ ചെയ്യുന്നു, അതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്, അതിനുശേഷം ആ സിനിമയൊന്ന് കാണിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് പറയുന്ന മേൽവിലാസമോ അല്ലെങ്കിൽ ഈ വലിയ വ്യാപാര വിജയങ്ങൾ നേടിയതിൻ്റെ ഒരു ഒരു ഭൂതകാലമൊന്നുമല്ല. ഒരു സിനിമ അത് ആഗ്രഹിച്ച പോലെ ഒന്ന് നാട്ടുകാരുടെ അടുത്തുനിന്ന് കാണിക്കാൻ പറ്റുക എന്ന സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഓരോ ദിവസവും, ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പോലും ഓരോ മണിക്കൂറും നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെൻഷനുണ്ട്. അതൊരിക്കലും എല്ലാം കഴിഞ്ഞ് പൂർത്തിയായി റിലീസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന 22-ാം തീയതി ഇവിടുത്തെ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടന സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 22-ാം തീയതി തൊട്ട് ഒരു സിനിമയും പ്രദർശനത്തിന് നൽകില്ല. അതെ, തനിക്ക് ഇപ്പം അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ ചെയ്യുന്നു, അദ്ദേഹവും ഇതേ ഈ പ്രക്രിയ കടന്നു പോകണം. പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷൻ സംഘം സന്തോഷിപ്പിക്കുക, അതിൻ്റെ ഫോർമാലിറ്റീസ് ഫില്ല് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സന്തോഷിപ്പിക്കുക, എക്സിബിറ്റേഴ്സ്, അതൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ടോ? രാജീവൻ, ഇവിടെ ഇതൊന്നും ആവശ്യമില്ല. അങ്ങനെ സിനിമ എടുത്താൽ ഇവിടെ അദ്ദേഹത്തിന് എല്ലാ സിനിമകളും തിയേറ്ററിൽ ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത് ഈ പറയുന്ന അസോസിയേഷനുകൾക്കുണ്ടെന്ന് പറയപ്പെടുന്ന അധികാരം പോലും ഒരു സിനിമ സെൻസർ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാനോ ഒന്നിനും തന്നെ ആവശ്യമില്ല. അതാണ് സത്യം. പിന്നെ ഒരു അസോസിയേഷനൊക്കെ ബഹുമാനിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ കോടതിയിൽ പോകേണ്ടി വന്നത്. കാരണം അതിനുള്ള പോസ്റ്ററിൻ്റെ പബ്ലിസിറ്റി ക്ലിയറൻസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് തരില്ല എന്നവർ പറഞ്ഞപ്പോൾ കോടതിയിൽ പോവുകയാണെന്നല്ലോ. അങ്ങനെ വേണ്ട എന്നാണല്ലേ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാങ്കേതികമായിട്ടുള്ള വലിയ മികവ് മലയാള സിനിമയിലുണ്ടായി. പഴയ കാലഘട്ടത്തിലുള്ളതിനേക്കാളൊക്കെ ഭയങ്കര സാധ്യതകളാണല്ലോ ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതിനനുസരിച്ച് സിനിമയുടെ ക്രാഫ്റ്റിലും സിനിമയുടെ മേന്മയിലും നവീനമായ പരീക്ഷണങ്ങളോ പരീക്ഷണ വിജയങ്ങളോ ഉണ്ടാവുന്നുണ്ടോ? മലയാളത്തിലെ മുഖ്യധാരാ സിനിമയിൽ ഏറ്റവും നല്ല സിനിമകൾ വരുന്നൊരു കാലമാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ധാരാളം സിനിമകൾ, എത്രയോ സിനിമകൾ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുടെ, അത് മഹേഷിൻ്റെ പ്രതികാരമാവട്ടെ, ഹെബ്രിഡിൻ്റെ സിനിമയാവട്ടെ, ഇതിലെല്ലാം തന്നെ ഒരു പുതിയ ഭാഷയുണ്ട്, അവതരണ രീതിയുണ്ട്, നമുക്ക് കണ്ടുമടുത്ത മുഖങ്ങളല്ലാത്ത നടന്മാരുടെ ഏറ്റവും ഫ്രഷായിട്ടുള്ള ആളുകളെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടൊക്കെ ഒരു എന്താണ് 10 വർഷം മുമ്പ് സംഭവിച്ചിട്ടുള്ള വലിയ അത്ഭുതമെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. മലയാളത്തിൽ സുജിത്ത് നേരത്തെ പറഞ്ഞില്ല, ഈ മുഖ്യധാര എന്ന് പറയുന്ന കളിയാക്കിയോ വിശേഷിപ്പിക്കുകയോ ചെയ്ത മനുഷ്യരുടെ സിനിമകൾ ഈ ഗോവൻ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയാണ്. അല്ല, അങ്ങനെ ഒരു ഇതെല്ലാം പോയി, അതിൻ്റെ ഒരു മൊണോപ്പൊളിയൊക്കെ പോയിട്ട് ഇന്ന ആളുകളുടെ അവരെന്ത് ചെയ്താലും അത്തരം സിനിമകൾക്ക് മാത്രമുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇതൊക്കെ. ഫിലിം മേക്കേഴ്സിൻ്റെ മൊണോപ്പൊളി പോയി എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ താരശരീരങ്ങളുടെ ഒരു USB മാത്രം വെച്ച് വിറ്റിരുന്ന സിനിമകളുടെയും മൊണോപ്പൊളി അല്ലെങ്കിൽ ആ കാലം അവസാനിച്ചില്ലേ? ആസ്വാദകരുടെ ലിറ്ററസി എന്ന് പറയുന്നത്, പ്രേക്ഷക സാക്ഷരത എന്ന് പറയുന്നൊരു സാധനം വല്ലാതെ വർദ്ധിച്ച കാലമാണ്. ലോക സിനിമയുടെ ഭൂപടത്തിൽ മലയാളി സിനിമാ സംവിധായകരെ കൊണ്ട് നിറഞ്ഞു നിന്നിട്ട് ലോകം വാഴ്ത്തിയ എത്ര സിനിമകളുണ്ട് കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഈ ചെറുപ്പക്കാർ ഇപ്പോൾ ചെയ്യുന്നത് അവർ സ്വയം നവീകരിക്കാൻ തയ്യാറാണ്, അവരുടെ സൃഷ്ടികളെ കാണാൻ മനസ്സുള്ളവരാണ്, അവർ ഓരോ ദിവസവും പുതിയ പുതിയ സിനിമകൾ കാണുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കാലം ഒരു പ്രതീക്ഷാ നിർഭരം എന്നൊന്നും ഞാനതിനെ വേറൊന്നും കൊണ്ടല്ല, ഒരു ഡിജിറ്റൽ കാലത്ത് ആർക്കും സിനിമ എടുക്കാം, ആർക്കും ക്യാമറ എടുത്താൽ തെളിയും എന്നുള്ളൊരു കാര്യമുണ്ട്. കോസ്റ്റും കുറച്ച് പ്രശ്നമാണ്, ഒരു 5D-യിലോ 7D-യിലൊക്കെ ഷൂട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഒരു കൂണ് പോലെ വളരുന്ന ഒരു സിനിമകളുണ്ട്. അതൊന്നും പലതും വളരെ മോശം സിനിമകളാണ്. അതൊന്നും എവിടെ അംഗീകരിക്കപ്പെടില്ല, അതൊന്നും എവിടെ ഉണ്ടാവുകയില്ല. അത് ഈ ഒരു ആയിരക്കണക്കിന് സംവിധായകരുണ്ടല്ലേ മലയാളത്തിൽ. അതല്ല, അതൊരു ഉത്തരവാദിത്വമുണ്ട് സിനിമയോടുണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിനോട് നമുക്കെല്ലാം അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്കെല്ലാം പെട്ടെന്നൊരു ആക്സസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് 100-150 കൂടുതലും സിനിമകൾ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഡിജിറ്റൽ ഇതിന് മുമ്പുള്ള കാലത്ത് ഫിലിം മേടിച്ചിട്ട് 150-180 സിനിമകളൊക്കെ വന്നിട്ടൊരു കാലമൊക്കെ ഉണ്ട്. അതിനകത്ത് എത്ര സിനിമകൾ സർവൈവ് ചെയ്തിട്ടുണ്ട്, എത്ര സിനിമകളെ നമ്മളൊരു ഒരു ഒരു ചാർട്ട് ഉണ്ടാക്കിയാൽ എത്ര സിനിമകളുടെ പേര് അതിനകത്തുണ്ട്, എത്ര ഫിലിം മേക്കേഴ്സിൻ്റെ പേരുണ്ടാവും. ഇതിപ്പം ഫിലിമിന് മാത്രമുള്ള കാര്യമല്ല, നിങ്ങൾ ഏത് ആർട്ട് ഫോം എടുക്കുക, മ്യൂസിക് എടുത്ത് നോക്കുകയാണെങ്കിലും പെയിൻറ്റിങ്, ഫിലിം, ലിറ്ററേച്ചറിലൊക്കെ എടുത്തുനോക്കിയാലും നമുക്ക് ചോർന്നുകൊണ്ടിരിക്കുന്ന റെസിസ്റ്റൻസ് എലമെൻ്റ് ഉണ്ട്. അത് നേരത്തെ എത്ര മോശമാണെങ്കിലും കബനിയാതെ ചുവന്നപ്പോൾ എന്ന് പറയുന്ന സിനിമ നമ്മൾ കാണുന്നു. അത് ഫിലിം ലാംഗ്വേജിലും അതിൻ്റെ ഒരു അമേച്ചർ വർക്കായിരിക്കാം, പക്ഷെ അതിനകത്തൊരു എലമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, ഒരു ചെറുത്തുനിൽപ്പിൻ്റെതായിട്ടുള്ള പ്രതിരോധത്തിൻ്റെതായിട്ടുള്ള ഒരു ഘടകമുണ്ട്. ഇതിങ്ങനെ നേരത്തെ വന്നിട്ട് അത് തീരെ ഇല്ലാതെ ആദ്യമേ എല്ലാത്തരം മാറ്റങ്ങളുടെയും റിഫ്ലക്ഷൻ ആദ്യം ഉണ്ടായത് സിനിമയിലായിരുന്നു. നേരത്തെ ഇപ്പോൾ വ്യക്തികേന്ദ്രീകൃതമായിട്ട് മാത്രം സിനിമ ലീല പോലും ഒരു തരത്തിൽ അതിനൊരു സാമൂഹ്യ കാഴ്ച ഒരു ഒരു ഫ്രെയിം ഉണ്ടെങ്കിലും അതൊരു വ്യക്തിയുടെ കഥയാണ്. സിനിമ കാണുമ്പോൾ ഞാൻ വായിച്ച ലീലയെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൽ വലിയ സമരങ്ങൾ നടക്കുന്നു, ഇന്ത്യയിൽ വലിയ സമരങ്ങൾ നടക്കുന്നു, ഇതൊന്നും സിനിമ അഡ്രസ്സ് ചെയ്യാത്തത് എന്താ? അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ രാജീവൻ കബനി നദിയെക്കുറിച്ച് പറഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് സിനിമ ഉണ്ടാവുന്നത്. ആകെ നമുക്ക് 3-4 പത്രങ്ങൾ, സർക്കാർ ഉടമസ്ഥയിൽ റേഡിയോ മാത്രമുള്ളൊരു കാലത്ത് സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന് ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ചുമതല വളരെയധികം വർദ്ധിച്ചിരുന്നു. ഇപ്പോൾ സിനിമ ഇതൊരു ഫിക്ഷൻ്റെ ലാംഗ്വേജിൽ ഇതിന് അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വിധം ടെലിവിഷനായാലും പ്രിൻ്റ് മീഡിയ ആയാലും ഈ വിവരങ്ങൾ വിശദമായ ദൃശ്യങ്ങൾ സഹിതം ഇത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനീ പറയുന്നത് രോഹിത് വെമുല എന്ന് പറയുന്ന ആളുടെ ആത്മഹത്യ എന്ന് പറയുന്ന വിഷയം എല്ലാ ടെലിവിഷൻ ചാനലുകളും പ്രിൻ്റിലുള്ള ഈ പറയുന്ന മാഗസീൻസും അതിൻ്റെ എല്ലാ വശത്തെയും സ്പർശിച്ചുകൊണ്ട് കൃത്യമായി നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അങ്ങനെ ഒരു കാലത്ത് ഒരു ഫിലിം മേക്കറിന് രോഹിത് വെമുല ഇനിയൊരു സിനിമയാവുക എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അയാൾക്ക് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുകയൊക്കെ സംശയമുണ്ടാകും. രാജുവേട്ടൻ, ഇതിനോട് ചേർത്ത് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. രാജുവേട്ടൻ്റെ പ്രധാനപ്പെട്ട 2 നോവലുകളും അതിൻ്റെ പരിസരം പഴയ കാലമായിരുന്നു. പുതിയ കാലത്തെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്താൽ ഒരുപക്ഷെ പലരെയും സംഘപരിവാറിനെയോ അങ്ങനെ പലരെയും വിമർശിക്കപ്പെടേണ്ടി വരും. പൊളിറ്റിക്കൽ ഫിക്ഷൻ ആണെങ്കിൽ അതുകൊണ്ടാണോ അങ്ങനെ? ഒരിക്കലല്ല, കാരണം അത് ഞാൻ പറയുന്ന പഴയ കാര്യമാണെങ്കിൽ ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന പുതിയ കാര്യമാണ്. അത് ഫസ്റ്റ് നോവലിൽ പലരും മണിക്കം എന്ന് പറയുന്നതിൽ ഒരു എന്താ പറയുക, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ആദ്യമായി തൻ്റെ അതുവരെ ഈ സ്ത്രീകളുടെ ദളിത വിഭാഗത്തിൻ്റെ അധസ്ഥിതരുടെ ശരീരം തനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ജന്മി വിഭാഗം, ഒരു ഭൂ ഉടമ സംവിധാനം, അതിനകത്ത് അതിനോട് എനിക്ക് നോ എന്ന് പറഞ്ഞ് മാണിക്കാണ് ആദ്യമായിട്ട്. എൻ്റെ ശരീരം ഞാൻ വിട്ടുതരില്ല, അതാണ് മാണിക്കൊരു കാരണം. ഫസ്റ്റ് മാർട്ടിയറാണ് പെൺകുട്ടി മാണിക്കെന്ന് പറയുന്നത് റിയൽ മാണിക്യത്തിൽ. കാരണം അവൾ പറഞ്ഞു, ഹാജിർ പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് മുമ്പ് പലരും നിങ്ങൾക്ക് ഇംഗിതത്തിൽ വഴങ്ങിയിട്ടുണ്ട്, പക്ഷേ ഞാൻ വഴങ്ങുന്നില്ല. നോ എന്ന് പറയാനുള്ള ധൈര്യം ഇന്ത്യയിലെ കേരളത്തിലെ സ്ത്രീകൾ പെൺകുട്ടികൾക്ക് വേണം. വന്ന് കൈപിടിച്ചവൻ, അതായത് വലിയ വീട്ടിൽ അമ്പ്യാർ വന്ന് കൈപിടിച്ചാൽ ഞാൻ അങ്ങനെ പോകാണ്ടിരിക്കും എന്നുള്ളതാണ് പണ്ടുള്ള വിശ്വാസം. ഇന്നതല്ല, അത് മാറിയിട്ട് നോ എന്ന് മാണിക്യം പറഞ്ഞു. നോ അത് ഇന്നും ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള കാര്യമാണ്, സ്ത്രീകൾ അനുഭവിക്കുന്ന ഇത്തരം ഒരു കാര്യം. അതുകൊണ്ട് അത് വളരെ റെലവൻ്റായിട്ടുള്ള ടോപ്പിക്കാണ്. ആ രീതിയിൽ ആ ഫിലിമോ അല്ലെങ്കിൽ ആ നോവലോ കാണുകയോ വായിക്കപ്പെട്ടോ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അത് മലയാളിയുടെ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പേരിലാണ്. അത് ആ ഫിലിം എന്ന് പറഞ്ഞത് നോവലും ഫിലിമും തന്നെ കൃത്യമായിട്ട് ഒരു സ്ത്രീപക്ഷ കേരള സാമൂഹ്യ ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തലാണ് ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ നോവലെന്ന് പറയുന്നത് മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് എങ്ങനെ ഒറിജിനൽ പൊളിറ്റീഷ്യൻ തിങ്കർ എങ്ങനെ അതിൽ നിന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ട് അയാൾ ആരും വേണ്ടാത്തവനായി പോകുന്നതാണ്. അത് ഇന്നും പ്രസക്തമാണ്. ഇന്ന് പല ഇപ്പം നിങ്ങൾ ഇലക്ഷനൊക്കെ പി രാജീവ് എന്ന് പറയുന്ന ആൾ ഇവിടെ സ്ഥാനാർത്ഥിയല്ല. എന്താ കാരണം? സൈഡ് ലൈൻ മറ്റാർക്കോ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പഴയ ഇഷ്യൂ അല്ല, ഇത് കണ്ടംപററി ഇഷ്യൂ ആണ്, ഏറ്റവും ബേണിങ് ഇഷ്യൂസാണ്. ചരിത്രം നമ്മളെ പുതിയ കാലത്ത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കതിന് സമകാലികമായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റും, മറ്റേ വിഷയമല്ല. എഴുത്തും കഥയും സാഹിത്യവും സിനിമയും ഒക്കെ പറഞ്ഞ് അവസാനം ഇലക്ഷൻ വരെ എത്തി. ഇലക്ഷൻ കാലമാണ്. ഈ രാഷ്ട്രീയ നിലപാടുകൾ തുറന്ന് പ്രകടിപ്പിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ സംശയം, എനിക്കൊരു മടിയില്ല. രാജീവിൻ്റെ രാഷ്ട്രീയം എന്താ? എൻ്റെ രാഷ്ട്രീയം എനിക്ക് അങ്ങനെ, ഞാൻ ഒരു പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടിയുടെയും അനുഭാവേക്ഷ. എനിക്ക് ചില ആളുകൾ ജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അത് മത്സരിക്കാത്ത ആളുകൾ വരെ. ഇപ്പം പി രാജീവ് എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം മിടുക്കനായ സ്ഥാനാർത്ഥിയാണ്, അവൻ്റെ ആളാണ്. മോസ്റ്റ് ബ്രില്യൻ, ഞാൻ കണ്ടില്ല ഏറ്റവും നീതിമാനായിട്ടുള്ള ഒരാളാണ്. ദൈക്ഷണികത ഉണ്ട്, നീതിബോധമുണ്ട്, പരിസ്ഥിതികബോധമുണ്ട്. അദ്ദേഹം സ്ഥാനാർത്ഥിയല്ല. പി.ടി. തോമസ് എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥി, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തെ രക്ഷിക്കുകയാണ്. കേരളത്തിൽ നിലനിൽക്കുന്ന ഉഷ്ണം, വരൾച്ച, ഇതൊക്കെ കാരണം ഈ സഖ്യപർവ്വം എന്ന് പറയുന്ന ഈ സാധനമുള്ളതാണ്. ഈ സഖ്യപർവ്വതവും ഒരു കടലിൻ്റെയും ഇടയ്ക്കുള്ള ഒരു അനുഗ്രഹം മാത്രം, ഇടക്കാല അറേഞ്ച്മെൻറ്റാണ് ഈ സംസ്ഥാനം. അത് സംരക്ഷിക്കുക എന്ന് പറയുന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, ആ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി നിന്നതുകൊണ്ടാണ് പി.ടി. തോമസിന് കഴിഞ്ഞ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിത്വം പോയത്, അല്ലേ? കേരളം ഉണ്ടായില്ല, കേരള കോൺഗ്രസ് ഉള്ളൂ. കേരള കോൺഗ്രസിന് വേണ്ടിയാണ് അയാൾ തോറ്റത്. ഉണ്ണിയേട്ടൻ്റെ തെരഞ്ഞെടുപ്പുകൾ ഒരുപക്ഷെ മാറുമായിരിക്കും അല്ലേ? കാരണം കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുത്ത് അതിൻ്റെ വേദികളിലോ പ്ലാറ്റ്ഫോമിലോ ഒക്കെ പ്രത്യക്ഷപ്പെടാറുള്ള ആൾ തന്നെയാണ്. കേരളത്തിൽ ഞാൻ എൻ്റെ പരസ്യമായിട്ടുള്ള നിലപാട് ഈ ഞാൻ ഇത്തവണ വർഷങ്ങൾക്ക് ശേഷം വോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് മറ്റൊന്നുമില്ല, നിയമത്താണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾ എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അറിയില്ല. ഇത്തവണയുള്ളത് എൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ്. കാരണം പ്രത്യേകിച്ച് ഇന്ത്യൻ അവസ്ഥയിൽ CPM, അതുകൊണ്ട് ഞാൻ CPM ന്യായീകരിക്കാൻ നിൽക്കുന്നൊന്നുമില്ല. കാരണം CPM ഒരുപാട് ഫാസിസ്റ്റ് പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ഇടതുപക്ഷം തന്നെ ഒരു ഫ്യൂഡൽ സാംസ്കാരിക മൂല്യബോധങ്ങളുടെ ബിംബങ്ങളൊക്കെയുള്ള സിനിമ ഉണ്ടാക്കുന്ന ആളായിട്ട് അങ്ങേക്ക് മുദ്രകുത്തി തന്നിട്ടുണ്ട് പലപ്പോഴും. പ്രധാന നേതാക്കളല്ല, പലരും സോഷ്യൽ മീഡിയയിൽ അത്തരം കാര്യങ്ങൾ കാണാറുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തിയിട്ട് എന്നെ അറിയിക്കുന്നതായിരിക്കും നല്ലത്. അതിൽ നല്ലത് പറയുന്നതല്ല, ലിബറൽ ലെഫ്റ്റാണോ ഫാഷിസ്റ്റാണോ എന്നൊക്കെ ഇവരൊരു തീരുമാനത്തെത്തിയിട്ട് ഭൂരിപക്ഷം എന്നെ അറിയിക്കുകയാണ്. ഞങ്ങൾ അവസാനം കണ്ടെത്തിയ രഞ്ജിത്ത്, നിങ്ങൾ സത്യത്തിൽ ഇതാണ് സ്വയം കണ്ടെത്തുന്ന ഏത് ഭാഗത്താണ് ഇപ്പോൾ പറയാമല്ലോ. സ്വയം കണ്ടെത്തുക എന്ന് വെച്ചാൽ അടുത്ത 5 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എഴുത്തും കഥയും സിനിമയും ഒക്കെ സജീവമായിട്ട് തുടരട്ടെ കുറേ കാലം. ഇൻ്റർവ്യൂകളും